പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അവർ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് വിശുദ്ധ കുർബാന മുറിവേറ്റവർക്ക് വേണ്ടി മുറിയപ്പെടുന്ന അപ്പമാണെന്നുള്ളതാണ് വിശുദ്ധ കുർബാനയുടെ ദൈവശാസ്ത്ര മാനങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ സാധാരണക്കാരായ മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ്റെ പച്ചയായ വേദനകൾക്ക് വിശുദ്ധ കുർബാനയോളം ആശ്വാസമേകുന്ന ഒരു മരുന്ന് ഇല്ല എന്നുള്ളതാണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ രോഗിയായ ഒരു സഹോദരി എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുമായിരുന്നു പള്ളിയിലെ തിരക്കുകൾക്കിടയിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുമായി അവിടെ കടന്നു ചെല്ലേണ്ടി വരുമ്പോൾ അല്പം ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ ചേച്ചി എന്നോട് ചോദിച്ചു അച്ഛാ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന് പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ ഞാനൊന്നും പറഞ്ഞില്ല ചിരിച്ചു മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ചേച്ചി പറഞ്ഞു അച്ഛാ ശരീരത്തിൽ മുഴുവൻ വേദന അനുഭവിക്കുന്ന നേരത്താണ് കുർബാന സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നത് അത് പറയുമ്പോൾ തന്നെ കൊണ്ടുതരാറുണ്ട് അങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കത്തില്ല അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയൊരു വലിയൊരാശ്വാസം വേദനകൾ പൂർണമായിട്ടും കുറച്ചു നേരത്തേക്കെങ്കിലും മാറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു ഓരോ ദിവസവും ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഒട്ടും നിരാശ തോന്നാതെ ദൈവം തന്നെ സഹനത്തെ സ്വീകരിക്കാനുള്ള ഒരു കരുത്ത് എനിക്കുണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മുറിവേറ്റവർക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന അപ്പമാണ് ലോകത്തിൻ്റെ മുറിവുകൾക്ക് വേണ്ടി ഈശോ തന്നെ മുറിച്ചു അനുഭവമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുക ലോകത്തിൻ്റെ വേദനകൾക്കുള്ള ആശ്വാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ പാപക്കരകളേൽപ്പിച്ച മുറിവുകൾക്കുള്ള ആശ്വാസമാണ് വിശുദ്ധ കുർബാന നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ കടന്നു വന്നിരിക്കുന്ന തടസ്സങ്ങൾക്കുള്ള പരിഹാരമാണ് വിശുദ്ധ കുർബാന അറിഞ്ഞോ അറിയാതെയോ പ്രമാണ ലംഘനങ്ങളിലൂടെയൊക്കെ നമ്മുടെ ജീവിത വഴികളിൽ കടന്നു വന്ന തടസ്സങ്ങൾക്കുള്ള പരിഹാരമാണ് വിശുദ്ധ കുർബാന തെറ്റായ പാരമ്പര്യങ്ങൾ വഴി കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾക്കുള്ള മറുപടിയാണ് വിശുദ്ധ കുർബാന ഒരു വ്യക്തിയുടെ ജീവിതം സമഗ്രമായ വളർച്ചയിലൂടെ മുമ്പോട്ട് പോകണമെങ്കിൽ വിശുദ്ധ കുർബാന കൂടിയേ തീരൂ കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സമഗ്ര വികസനത്തിന് വിശുദ്ധ കുർബാനയാകുന്ന ഔഷധം ആത്മാവിൻ്റെ ഔഷധമായ വിശുദ്ധ കുർബാന വളരെയേറെ അത്യാവശ്യമാണ് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ വേദനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സങ്കടപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാത്ത സാഹചര്യം ഉണ്ടായി കഴിയുമ്പോൾ വിശുദ്ധ കുർബാനയിൽ വന്ന് ആശ്രയിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വിശുദ്ധ കുർബാന പ്രത്യാശ പകർന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ നൽകി ശരിയായ ജീവിത വീക്ഷണം നൽകി നമ്മളെ കൊണ്ടുപോകുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അക്രൈസ്തവയായ ഒരു സഹോദരി ചില കാര്യങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അവർ പറഞ്ഞൊരു കാര്യം അവരുടെ ജീവിതത്തിൽ ഭാരങ്ങൾ ഒരുപാട് വന്നിരിക്കുമ്പോൾ അവർ വന്ന് പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാനയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും കുർബാന സ്വീകരിക്കാനുള്ള അനുവാദമൊന്നുമില്ലല്ലോ അക്രൈസ്തവർ ആയതുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും കുറേ നേരം ആ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയിരുന്ന് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കരസ്പർശം പോലെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ആ വ്യക്തി പറയുകയായിരുന്നു പിന്നെ ഭാരമില്ലാത്ത മനസ്സുമായിട്ട് ജീവിക്കാനായിട്ട് കഴിയുമെന്ന് അവർ പങ്കുവയ്ക്കുമായിരുന്നു ക്രീമുള്ളവരെ വിശുദ്ധ കുർബാന ആശ്വാസമേകുന്ന ദൈവത്തിൻ്റെ അപ്പമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ചെറുതോ വലുതോ ആയ വേദനകൾക്ക് വിശുദ്ധ കുർബാന തരുന്ന അത്രമാത്രം ആശ്വാസം വേറെ ആരും നൽകില്ല അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ കൂടുതൽ മികവോട് കൂടി സ്നേഹിക്കുവാൻ കൂടുതൽ താൽപ്പര്യത്തോടുകൂടി വിശുദ്ധ കുർബാനയെ സമീപിക്കുവാൻ മുറിവേറ്റവർക്ക് വേണ്ടി മുറിയപ്പെടുന്ന അപ്പമായ വിശുദ്ധ കുർബാന സ്വന്തമാക്കുവാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയെടുക്കുവാനായിട്ട് പരിശുദ്ധമായ ഈ ദിവസങ്ങളിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം